ഒരു ദിവസം ഒരു രാത്രി 1 മണി 2 മണി സമയം കൂരാക്കൂരിട്ട് പിള്ളേച്ചൻ്റെ വീട്ടിൽ നമ്പൂരിശൻ്റെ ആധാർ എടുക്കാൻ മാധവൻ കയറി. പിള്ളേച്ചൻ്റെ വീട്ടിലല്ല മാറിയത്, മാധവും മാധവൻ്റെ ആധാരവും കണ്ടതാണ്. പക്ഷെ മാധവൻ എടുത്തില്ല, എന്താണെന്നറിയോ? അത് മാധവന് മനസ്സിലാവേണ്ടത് മാധവൻ്റെ ആധാരമാണെന്ന്. അവൻ എടുത്തുമ്പോൾ അറിയാൻ പാടില്ല. നമ്പൂരിശൻ ആരാ മുതല്? നമ്പൂരിശൻ തലേ ദിവസം മാധവനോട് വീട്ടിൽ വരാൻ പറഞ്ഞ് ഒരു 100 പ്രാവശ്യം നമ്പൂരിശൻ ഇമ്പോസിഷൻ എഴുതി വായിപ്പിച്ച് പഠിപ്പിച്ചിട്ടാണ് അവനെ വിട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല നമ്പൂരിശൻ്റെ ആധാരമാണെന്ന്. അതാണ് പാവം മാധവൻ അല്ലേ, ഭയങ്കര കോമഡി. പുതിയ അസയ്യ ഇപ്പം ബാപ്പച്ചി ഇന്നാ ചാർജ്. പേര് പറടാ മാധവൻ. വട്ടപ്പേര് പറടാ മാസ്ക് മാധവൻ. ഇവൻ ആരെങ്കിലും മുഖത്ത് നോക്കി മാസ്ക് മാറ്റിയ അന്ന് അവൻ്റെ വീട്ടിൽ കക്കം കയറിയിരിക്കും. ഓ, അതാണ് മാസ്ക് മാധവൻ. അവൻ്റെ ഒരു മാസ്ക് കൊള്ളാം. മാസ്ക് മാധവൻ പേരിലൊരു സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം നീ ആ മാസ്ക് മാറ്റിയേക്ക്. അല്ല സാറേ, അത് കൊണ്ടോ സാറ് പറഞ്ഞിട്ടോ മാസ്ക്. അവൻ ആരാ മോൻ? അങ്ങരി അങ്ങരി പിള്ളേച്ച, ഈ വണ്ടി ഒന്ന് വിളിച്ചേ. ശരി. ബുള്ളറ്റ് ആയിരുന്നു, പെട്രോളൊക്കെ വില കൂടിയില്ലേ പിള്ളേച്ച. സീറ്റ് മാറ്റടാ നിന്റെ മാസ്ക്. മാറ്റടാ മാറ്റടാ അങ്ങടേ. മനസ്സിലായടാ ഇപ്പം ബാപ്പച്ചി സാർ ആരാണെന്ന്. ഇപ്പം ബാപ്പച്ചി സാറേ, ദേ ഇത് കണ്ട, ഇത് ഞാൻ വോട്ട് ചെയ്താണ്. ഈ വോട്ടിന്റെ സമയത്തൊന്നും ഈ മാസ്കും സാമൂഹ്യ അകലവും ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണല്ലേ സാധാരണക്കാരൻ നെഞ്ചത്തോട്ട് കയറണത്. നീ ഒരുപാട് അങ്ങ് ഒലത്തല്ലേ. സാറ് മാസ്ക് വെച്ചറിയില്ല. നിന്നെ അങ്ങ് എടുത്തോളാട്ടാ. ഓക്കെ. ഹല്ലാ സാർ, സൂന പട്ടാളം പുരുഷൻ്റെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിള്ളേച്ചാ നമ്മുടെ സരസു പട്ടാളം പുരുഷൻ്റെ ഭാര്യല്ലേ. ആ അപ്പോ വിട്, പോസ്റ്റ് വേണ്ടി സമ്പർക്കത്തിലുള്ളവരോടൊക്കെ ക്വാറന്റൈൻ പോവാൻ പറഞ്ഞു. സാറ് സാറ് സ്റ്റേഷനിൽ പോകും, എനിക്ക് കരയാവത്തിൻ്റെ ഒരു മീറ്റിംഗ്. പിള്ളേച്ചന് പിള്ളേച്ചൻ പടി പറ്റിച്ച. സാറേ ഇതാണ് നമ്മ പറഞ്ഞ ചേക്കിലെ വിഗ്രഹം. What? Wow. That's really good. ഇത് എങ്ങനെ എടുക്കും? ഇത് നമ്മുടെ ആള് അവിടെ ചേക്ക് ചേക്ക് ചേക്ക്
ചേക്ക് ഈപ്പൻ പാപ്പച്ചി ഈപ്പൻ പാപ്പച്ചി എസ് ഐ എസ് ഐ ഇപ്പൻ 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 പാപ്പച്ചി പാപ്പച്ചി ആ പാപ്പച്ചി പാപ്പച്ചി ഓക്കേ ടു ഡീൽ ഡീൽ എന്റെ അമ്മേ ദേവരുടെ വിഗ്രഹം അബോസ് വിഗ്രഹമൊക്കെ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് ആ നമ്മുടെ ആ മുള്ളാണിപ്പാപ്പൻ്റെ ആ പൊട്ടക്കണത്തിലിടാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ നിർത്തി അവിടെ എന്തോ ഫ്ലാറ്റിൻ്റെ പണി നടക്കേ ആ ഇല്ല ചേക്കിലൊരു രണ്ട് ദിവസം കൂടി ഉള്ളൂ കണ്ടെയ്ൻമെൻറ് സോൺ അത് കഴിഞ്ഞ് ഞാൻ സെറ്റാക്കൂലേ വിഗ്രഹം അവിടെ എത്തിച്ചിരിക്കും ആ ഓക്കെ ബോസ് അപ്പോൾ കാശിൻ്റെ ബോസ് ഓ കാശിൻ്റെ കാര്യം പറഞ്ഞാൽ തനി ബോസ് തന്നെയാണ് എന്തായാലും എൻ്റെ ലൈഫ് സെറ്റായി ഇതാരും അറിയില്ല ആരും അറിയില്ല ഈ മാധവൻ ഇവിടെ കക്കാൻ നടക്കുന്ന സമയത്ത് ചേക്കിന്റെ തേവരെയും കൊണ്ട് കടന്നു കളയാന്ന് വിചാരിച്ചാൽ ഇപ്പം പാപ്പച്ചി സാറ് മാധവ കോവിഡ് ആണ് സാമൂഹിക പേടിക്കണം മാധവൻ സാനിറ്റൈസർ എടുത്തിട്ട് സാനിറ്റൈസർ അല്ല വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് രണ്ടുപേരും നമ്മളൊക്കെ ഒരേ ഫാമിലി അതെ മാധവൻ കള്ളരാണ് ചേക്കിന്റെ സ്വന്തം കള്ളർ പക്ഷേ മാധവൻ കട്ടതൊന്നും ഇന്നേ വരെ ഈ ചേക്ക് വിട്ട് പുറത്തു വരുന്നുണ്ട് അതിലും വലിയ റെക്കോർഡ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാറാ അത് കണ്ടോ നാല് ദിവസം മുണ്ട് കെടുകഞ്ഞ് നന്നായി അപ്പൊ ഇതിനോടെ അല്ല മേഡം ഞാൻ തന്നെ പറയാം കള്ളം പോലീസിനെ പിടിച്ചേ കള്ളം പോലീസിനെ പിടിച്ചേ മാധവ മുറുക്കി കെട്ട് മാധവനെ കെട്ടാൻ ആരും പഠിപ്പിക്കണ്ട മാധവൻ ഒരുപാട് കെട്ടിയിട്ടുള്ളതാ ഇനി എനിക്ക് ഒരേ ഒരു കെട്ടുള്ളൂ അതെന്റെ ഒരു മിനിയുമായിട്ടുള്ള കെട്ടാണ് നമസ്കാരം ചേക്ക് വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വിഗ്രഹമോഷണ കേസിലെ പ്രതി ഈപ്പൻ പാപ്പച്ചിയെ മാധവനും നാട്ടുകാരും ചേർന്ന് ഇവിടെ പിടികൂടിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പല്ലുവേനേട്ടാ ഇനിയെങ്കിലും രുക്മിണിയുടെയും മാധവന്റെയും വിവാഹം നടത്തിക്കൂടെ ഇത്രയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് കൃഷ്ണവിലാസം ഭൈരതമ്പിള്ളിയുടെ മകൾ രുക്മിണിയും പൂവത്തിങ്കൽ ഗംഗാധരനായ മകൻ മാധവനുമായുള്ള കല്യാണം എനിക്ക് സമ്മതമാണ് രുക്മിണിയോട് ചെറുപ്പ് പിള്ളേച്ച തിരുമണത്ത് പുറത്തേക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ കരിമീൻ കുരുവിയെ കണ്ടില്ല കാണൂല എങ്ങനാണാരാണ് ഒളിച്ചോടി പോയില്ലേ നീ പണ്ടേ എന്നോടൊന്നും ബ്രോ ഓടാ കുട്ടിത്തേ വാങ്ങേ ആ